തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില പരിഷ്കരണ നടപടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാലോചിതമായിട്ടുള്ള ചില പരിഷ്കരണ നടപടികൾക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചിരുന്നു. ചില കാര്യങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പെർമിറ്റ് ഫീ അതിൽ നൽകിയിട്ടുള്ള ഇളവ്, വസ്തുനികുതി ഏപ്രിൽ മാസത്തിൽ തന്നെ അടച്ചാൽ റിബേറ്റ് നൽകാനുള്ള തീരുമാനം, ലൈഫ് സ്റ്റോക്ക് ഫാം ചട്ടങ്ങളുടെ പരിഷ്കരണം, ഇതൊക്കെ ഇപ്പോൾ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു. ഇതിനു പുറമെയാണ് തദ്ദേശ വകുപ്പിനകത്ത് നടന്ന ചർച്ചകളുടെയും വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തിയിട്ടുള്ള ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ നിരവധി പരിഷ്കരണ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ഇപ്പോൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം 106 ചട്ടങ്ങളിലായി 351 ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. 106 ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ 351 നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണനയിലുണ്ട്. ഇപ്പോൾ വളരെ ബഹത്തായ ഒരു പരിഷ്കരണ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വിശദീകരിക്കാനുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾക്കുള്ള പ്രസ് നോട്ട് വൈകാതെ എത്തും. ചില അവസാന നിമിഷം ചില ചേഞ്ചസ് വന്നതുകൊണ്ടാണ്. ഒന്ന്, സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കാനും അഴിമതി തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ, തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെന്ററും പൊതുവായ വാട്സപ്പ് നമ്പറും ഏർപ്പെടുത്തും. അതിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും. കാരണം അത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. സേവനം വൈകിപ്പിക്കുന്നു, അതുപോലെ അഴിമതി തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നു വരാറുണ്ട്. അത് ശക്തമായി തന്നെ നേരിടണമെന്നാണ് സർക്കാർ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതുക്കിയ സേവനാവകാശ നിയമം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രായോഗികവും ജനോപകാരപ്രദവുമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് നടപ്പിലായിരുന്നില്ല. പുതുക്കിയ വിജ്ഞാപനത്തിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ശക്തമായി നടപടികൾ സ്വീകരിക്കും നടപ്പിലാക്കാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഓൺലൈനിലാണ്. പഞ്ചായത്തുകളിലാണെങ്കിൽ ILGMSഉം നഗരസഭകളിൽ കെ-സ്മാർട്ടുമാണ്. പക്ഷേ ചില ജീവനക്കാരുടെയെങ്കിലും ഭാഗത്തു നിന്ന്, എല്ലാവരുമല്ല, ചിലരുടെ ഭാഗത്തു നിന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും അപേക്ഷകരെ നേരിട്ട് മുന്നിൽ വരുത്തുന്ന ഒരു പ്രവണതയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പരാതികളും ലഭിച്ചിരുന്നു. ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷിച്ചവരെ കൃത്യമായ കാരണമില്ലാതെ നേരിട്ട് വിളിച്ചു വരുത്തിയാൽ ശക്തമായ നടപടി ജീവനക്കാർക്കെതിരായി സ്വീകരിക്കും. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തും. ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ചെക്ക്ലിസ്റ്റ് കൈമാറുകയും രേഖകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നൊരു പരാതി, ഒരു തവണ ഒരു രേഖ ആവശ്യപ്പെടും, അതുമായി ചെന്നാൽ പിന്നെ മറ്റൊന്ന് ആവശ്യപ്പെടും, അത് കൊണ്ടുപോയി കൊടുത്താൽ
വീണ്ടും ഉയർന്ന് ആവശ്യപ്പെടുമെന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായിട്ട് വരും. എല്ലാ ഓരോ തവണയും അധികമായിട്ട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ബോധപൂർവമാണെന്നില്ല, ചിലത് ആവശ്യമായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അപേക്ഷകന് കൈമാറണം. ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ സൌകര്യം ഉറപ്പാക്കും. സേവനാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് കാലാനുസൃതമായി പുതുക്കിക്കൊണ്ടിരിക്കും. അപേക്ഷ പൂർണ്ണമാണെങ്കിൽ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്ന അല്ലെങ്കിൽ എന്ത് പരിഹാരമാണോ ആവശ്യം അത് ലഭ്യമാവുന്ന തീയതി കൈപ്പറ്റ റെസിപ്റ്റിനൊപ്പം അപേക്ഷകന് നൽകും. പുതിയ രേഖകൾ ആവശ്യമായിട്ട് വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ഇന്ന കാരണം കൊണ്ട് ഈ അധിക രേഖ ആവശ്യമാണ് എന്ന് രേഖാമൂലം ആവശ്യപ്പെടണം. വാക്കാൽ പറഞ്ഞാൽ കൊടുക്കാൻ അപേക്ഷകന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അധിക രേഖകൾ ആവശ്യമായി വരും. എന്ത് കാരണം കൊണ്ടാണ് അധിക രേഖ ആവശ്യപ്പെടുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അപേക്ഷകൻ ഹാജരാക്കേണ്ടതുള്ളൂ. ഇപ്പോൾ 66 ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലുണ്ട്. ഈ 66 ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല വിഭജിച്ച് നൽകും. ശരാശരി ഒരാൾക്കൊരു 15 ഗ്രാമപഞ്ചായത്തിന്റെ സേവനം ചുമതല വരും. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും റീജിയണൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘവും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ആണ് ചുമതല വഹിക്കുക. ഇപ്പോൾ കെ സ്മാർട്ട് ILGMS സംവിധാനങ്ങൾ വഴി ഈ ചുമതലയുള്ള ഇന്റേണൽ വിജിലൻസ് ഓഫീസർക്ക് ഫയൽ നീക്കത്തിന്റെ പുരോഗതി എന്താണ് എന്നറിയാൻ പറ്റും. കൃത്യസമയത്ത് സേവനം നൽകുന്നുണ്ടോ, ഫയൽ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ, അനുവദനീയമായതിൽ കൂടുതൽ സമയം കാരണമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഈ IVO മാർക്ക് കഴിയും. ഓൺലൈനായി തന്നെ അത് നിരീക്ഷിക്കാൻ പറ്റും. എല്ലാ ആഴ്ചയും IVO മാർ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് തങ്ങളുടെ ചുമതലയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം. ഇത്തരം വീഴ്ചകളുണ്ടെങ്കിൽ, വൈകിപ്പിക്കുന്നതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകണം. രണ്ടാഴ്ചയിലൊരിക്കൽ മന്ത്രിതലത്തിൽ ഈ റിപ്പോർട്ട് പരിശോധിക്കും. സേവനം ലഭ്യമാക്കേണ്ട സമയപരിധി, ഓരോ സീറ്റിലും ഫയൽ കൈവശം വയ്ക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേവന ബോർഡ്, ഹാജർ ബോർഡ്, അദാലത്ത് സമിതിയും സേവനാവകാശ നിയമപ്രകാരമുള്ള അപ്പീൽ അധികാരികൾ എന്നിവരുടെ വിവരങ്ങൾ, പരാതിപ്പെടാനുള്ള നമ്പർ, ഇവ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. അതായത് ഓരോ സേവനവും സേവനാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, സേവനം നൽകേണ്ട സമയപരിധിയുണ്ട്. ഒരു സീറ്റിൽ ഫയൽ എത്ര ദിവസം കൈവശം വയ്ക്കാം, പരമാവധി കൈവശം വയ്ക്കാവുന്ന ദിവസങ്ങൾ എത്രയാണ്, വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല. ഇത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കണം. ഒപ്പം പരാതിപ്പെടേണ്ട നമ്പറും അവിടെ, അതും ഈ ബോർഡിലുണ്ടാവണം. ഓൺലൈനായും ഈ വിവരങ്ങൾ ആളുകൾക്ക് ലഭ്യമാകും. തദ്ദേശ സ്ഥാപനത്തിൽ വരുന്നവർക്ക് മാത്രമല്ല, അല്ലാതെയും ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന നിലയിൽ ലഭ്യമാക്കും. ഇപ്പോൾ സ്ഥിരം അദാലത്ത് സമിതികൾ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിലുണ്ട്. 5000-ത്തോളം അപേക്ഷകളാണ് അദാലത്ത് സമിതികൾ വന്ന ശേഷം ഇതുവരെ പരിഗണിച്ചിട്ടുള്ളത്. അതിൽ 70% അപേക്ഷകർക്ക് അനുകൂലമായിട്ട് തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പാക്കാൻ കഴിയാത്ത പരാതികൾ സ്ഥിരം അദാലത്ത് സമിതികൾക്ക് കൈമാറി തുടർ നടപടി ഉറപ്പാക്കും. ഈ അദാലത്ത് സമിതികളെ സംബന്ധിച്ചും വേണ്ടത്ര ജനങ്ങൾക്ക് വിവരം ലഭ്യമായിട്ടില്ല. താലൂക്ക് തലത്തിൽ 10 ദിവസം കൂടുമ്പോഴും ജില്ലാതലത്തിൽ 15 ദിവസം കൂടുമ്പോഴും സംസ്ഥാനതലത്തിൽ മാസത്തിലൊരിക്കലുമാണ് ഇതിന്റെ സിറ്റിംഗ് നടക്കുന്നത്. സിറ്റിംഗ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതിൽ പങ്കെടുക്കാം. പരാതിക്കാരന് നേരിട്ടെത്താൻ പ്രയാസമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാനുള്ള സൌകര്യവുമുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനം സംബന്ധിച്ച പരാതികൾ കാലതാമസമില്ലാതെ അപ്പോൾ പരിഹരിക്കുക എന്നതാണ് ഈ അദാലത്ത് സമിതികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലുകളുണ്ടാവും. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ധാരാളം പരാതികൾ, നൂലാമാലകൾ, സങ്കീർണതകളൊക്കെ എപ്പോഴും ഉയർന്നുവരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പാർക്കിംഗ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എപ്പോഴും വരാറുണ്ട്. കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഉപാധികളോടെ ഇളവ് വരുത്താൻ ആണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞൊരു സംസ്ഥാനത്ത് ഈ അവിടെ തന്നെ പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് സൌകര്യം വേണമെന്ന നിബന്ധന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പരാതി വർഷങ്ങളായിട്ടുള്ളതാണ്. പതേ ഉടമസ്ഥന്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 25% പാർക്കിംഗെങ്കിലും നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ വേണം, ബാക്കി അതേ ഉടമസ്ഥന്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ. അത് ഉപാധികൾക്ക് വിധേയമായിട്ടായിരിക്കും. ചില ഉപാധികൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എല്ലാം ഇതിൽ വന്നിട്ടില്ല. ചില അധിക ഉപാധികൾ കൂടി ആലോചിക്കേണ്ടി വരും. എന്തായാലും വളരെ കർശനമായ ഉപാധികളോടെ തൊട്ടടുത്തുകൂടി പാർക്കിംഗ് അനുവദിക്കുക എന്ന ഇളവാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമായൊരു തീരുമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധാരാളം ടർഫുകൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ടർഫുകൾക്ക് ഓക്യുപ്പൻസി നൽകുന്നത് അവരെ പരിഗണിക്കുന്നത് അസംബ്ലി ഓക്യുപ്പൻസി എന്ന നിലയിലാണ്. അതായത് ഒരു ഓഡിറ്റോറിയത്തിന് സമാനമായിട്ടുള്ള പാർക്കിംഗ് സംവിധാനം ആവശ്യമായിട്ട് വരും. ഇപ്പം ഗ്യാലറി ഇല്ലാത്ത ടർഫുകളാണ് ബഹുഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും അതാണ്. അപ്പം അവിടെ ഇത്രയും വലിയ പാർക്കിങ്ങിന്റെ ആവശ്യമില്ല. ഗ്യാലറി ഉണ്ടെങ്കിൽ ശരിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ടർഫുകൾക്ക് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ഇളവുകൾ നൽകുന്നതാണ്. സ്കൂൾ, കോളേജ്, ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൌകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതും ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഒരു പ്ലോട്ടിന്റെ അളവിൽ എന്തെങ്കിലും കാരണത്താൽ വ്യത്യാസം വന്നാൽ, അതായത് വിൽപ്പന, ദാനം, റോഡിന് ഭൂമി വിട്ടു നൽകൽ, ഭൂമി അധികമായി ആർജിക്കൽ തുടങ്ങിയവയുടെ ഫലമായി പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നാൽ അനുവദിച്ച പെർമിറ്റ് റദ്ദാകുന്ന സ്ഥിതിയുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് മറ്റു വിധത്തിൽ ചട്ടലംഘനങ്ങൾ വരുത്താത്തവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഈ പ്ലോട്ടിന്റെ അളവിൽ വ്യത്യാസം വന്നു എന്നതിന്റെ പേരിൽ മാത്രം. അപ്പം അതുകൊണ്ട് പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നതിന് ശേഷവും ചട്ടലംഘനമില്ലാത്ത പക്ഷം പെർമിറ്റ് നിലനിൽക്കുന്ന നിലയിൽ ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരും. അത് പെർമിറ്റ് റദ്ദാവാത്ത നിലയിൽ ഇപ്പോൾ കെട്ടിട നിർമ്മാണങ്ങളുടെ പെർമിറ്റ് കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് കൂടി പെർമിറ്റ് നീട്ടുന്നതിന് നിലവിൽ വ്യവസ്ഥയുണ്ട്. പിന്നെ വീണ്ടും പെർമിറ്റിന്റെ കാലാവധി നീട്ടേണ്ടി വന്നാൽ സങ്കീർണമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് 5 വർഷത്തേക്ക് കൂടി, അതായത് ആകെ 15 വർഷം ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് ലളിതമായ നടപടികളിലൂടെ പെർമിറ്റ് കാലാവധി നീട്ടാനുള്ള സൌകര്യമൊരുക്കും.
ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കാതെ സ്ഥലം ചെറിയ പ്ലോട്ടുകളായിട്ട് വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്ലോട്ട് ഉടമസ്ഥർക്ക് ലഭിക്കേണ്ട പൊതുസൌകര്യങ്ങൾ ഇതുവഴി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ ചെറു പ്ലോട്ടുകളുടെ ഉടമകൾക്ക് പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ചില ഉത്തരവുകൾ ഇത് സംബന്ധിച്ച് വരികയുണ്ടായി. ഇത് ഡെവലപ്പറാണ് ചെയ്യേണ്ടത്, പക്ഷെ ഡെവലപ്പർ ചെയ്യാതെ പ്ലോട്ടായിട്ട് വിൽക്കും, വാങ്ങുന്ന സാധാരണക്കാരൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥിതി വന്നു. അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ചെറിയ പ്ലോട്ടുകളുടെ ഉടമസ്ഥർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ നടപടി ഉറപ്പാക്കുന്ന തരത്തിലും ചട്ടഭേദഗതി ചെയ്യും. അതായത് ഈ ചെറിയ പ്ലോട്ട് വാങ്ങിയയാളുടെ താൽപര്യം സംരക്ഷിക്കണം, അയാൾക്കതുകൊണ്ട് പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവരുത്. എന്നാൽ അത് ഈ നിയമലംഘനത്തിന് ഒരു സൌകര്യമായിട്ട് മാറാനും പാടില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ നടത്തിയ നിയമലംഘനത്തിന് ശിക്ഷ അല്ലെങ്കിൽ നടപടി ഉറപ്പാക്കും, അതേസമയം ഈ വാങ്ങിയയാൾക്ക് ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുകയും ചെയ്യും. അതിനുള്ള ഭേദഗതി ചട്ടത്തിൽ കൊണ്ടുവരും. ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണലിലാണ്. ട്രൈബ്യൂണൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ നിയമവകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ഒന്നാം അപ്പലേറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കും. അതിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിയമവകുപ്പിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം കഴിയുമെങ്കിൽ ഒരു ഒന്നാം അപ്പലേറ്റ് സംവിധാനം ഏർപ്പെടുത്തും. ഇനി ചില കാര്യങ്ങൾ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസ് ഫീസ് കണക്കാക്കുന്നതിനുള്ള സ്ലാബുകൾ പരിഷ്കരിക്കും. കൂടുതൽ സ്ലാബുകൾ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സൌകര്യമെന്ന നിലയിലാണ് വ്യാപാരി വ്യവസായി മേഖലകളിൽ നിന്നെല്ലാം ഉള്ള ദീർഘകാലത്തെ ആവശ്യമാണിത്, ഈ സ്ലാബുകൾ വർദ്ധിപ്പിക്കണം എന്നത്. അപ്പം അതിന് ആ ആവശ്യം പരിഗണിച്ച് നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നഗരസഭകളിൽ നിന്ന് വ്യാപാര ലൈസൻസ് എടുക്കാൻ വൈകിയാൽ വലിയ പിഴയാണ് ഇപ്പോൾ വരുന്നത്. ഭീമമായിട്ടുള്ള പിഴ നിലവിലുണ്ട്. ലൈസൻസ് ഫീസിന്റെ 3-4 ഇരട്ടിയൊക്കെ പിഴ വരുന്ന സ്ഥിതിയുണ്ട്. അപ്പതിൽ കുറവ് വരുത്തും. നിയമലംഘനമില്ലാത്ത കേസുകളിൽ പരമാവധി ഇത്ര ശതമാനം എന്ന് നിശ്ചയിച്ചത് ലഘൂകരിക്കും. ഇപ്പോഴത്തെ പിഴ ഭീമമാണെന്നത് വസ്തുതയാണ്. ധാരാളം പരാതികൾ ഗവൺമെന്റ് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോണ്ടാക്കിയതല്ല കേട്ടോ, അത് ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, നേരത്തെ തന്നെ ഉള്ളതാണ് ആ വ്യവസ്ഥ. വീടുകളോട് ചേർന്ന് ഒട്ടേറെ ചെറുകിട വ്യാവസായിക ഉൽപാദക വാണിജ്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകതയാണ്. വീടും ഒരു കച്ചവട സ്ഥാപനം ഒരുമിച്ചുള്ള ധാരാളം സ്ഥലങ്ങൾ, ധാരാളം കേസുകൾ അങ്ങനെ കാണാം. ഇപ്പോൾ ഇവയ്ക്കൊന്നും ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥ ചട്ടങ്ങളിലില്ല. ഇപ്പോൾ വീടുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്ന തരത്തിൽ ലൈസൻസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംബന്ധിച്ചാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ഇപ്പോൾ തന്നെ ജനസൌഹൃദപരമാണ്, കൂടുതൽ ജനസൌഹൃദപരമാക്കി മാറ്റും, കൂടുതൽ കാര്യക്ഷമവുമാക്കി മാറ്റും. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൂടുതൽ ഇടവേളയിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു എന്ന് ഉറപ്പാക്കും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന വിവിധതരം ഖരമാലിന്യങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകം ഫീസാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിൽ തുകയിലെ ഈ വിവിധതരം മാലിന്യങ്ങൾ കീടാക്കുന്ന തുകയിലെ അന്തരം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. കലണ്ടർ ഹരിതകർമ്മസേന നിലവിൽ ചെയ്യുന്നതൊരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കലണ്ടർ ഉപഭോക്താക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടർ അനുസരിച്ചാണ് ഇപ്പോൾ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത്. ഇനി കലണ്ടറിന് പുറത്ത് ഉപഭോക്താവിന്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യപ്രകാരം അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസ് ഈടാക്കാം. ഇപ്പൊ കലണ്ടർ പ്രകാരമാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറത്ത് ആവശ്യമുണ്ടോ, അത് ഒരു നിശ്ചയിക്കുന്ന ഒരു അധിക ഫീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയും ശേഖരിക്കാം. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ അളവനുസരിച്ച് മാത്രം യൂസർ ഫീ നിശ്ചയിച്ച് നൽകും. ഇക്കാര്യം സർക്കാർ ഉറപ്പുവരുത്തും. കാരണം ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ നിന്നാണ് അങ്ങനെ ഒരു പരാതി വന്നത്, ശ്രദ്ധയിൽപ്പെട്ടത്. ഒരേ നിരക്കിലുള്ള യൂസർ ഫീ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു. 300 രൂപ മറ്റുമാണ് അവർ ഈടാക്കുന്ന നിരക്ക്. അത് ഒരു ചെറിയ കടയാണെങ്കിലും 300 രൂപ ഈടാക്കുന്നു, വലിയ കടയിൽ നിന്നും അങ്ങനെ ഈടാക്കുന്നു എന്നുള്ള പരാതി ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ഇക്കാര്യം പരിശോധിച്ചത്. ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോ ഓരോ വ്യാപാര സ്ഥാപനവും ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിനനുസരിച്ച് തദ്ദേശ സ്ഥാപനത്തിന് ഈടാക്കാം. അപ്പൊ അങ്ങനെയാണ് ഈടാക്കുക എന്നത് ഉറപ്പുവരുത്തും. അങ്ങനെ മാത്രമേ ഈടാക്കൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. ഉയർന്ന നിരക്ക് എല്ലാവരിൽ നിന്നും ഒരുപോലെ ഈടാക്കാൻ പാടില്ല. ടേക്ക് എ ബ്രേക്ക്, നമ്മൾ 1000-ൽ അധികം ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ചത് മുഴുവൻ ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടില്ല. പല കാരണങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ടേക്ക് എ ബ്രേക്കുകളുടെ നടത്തിപ്പ് കുറ്റമറ്റ രീതിയിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള, വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പുതുക്കിയ നടപടിക്രമം പുറപ്പെടുവിക്കും. പൊതുവായ ചില കാര്യങ്ങളാണ് മറ്റൊന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വൻകിട പ്രവൃത്തികളുടെ ഡിസൈൻ നിലവിൽ തയ്യാറാക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഖേനയാണ്. ഇതിനായി ഫീസ് വലിയ ഫീസാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നത്. പല തദ്ദേശ സ്ഥാപനങ്ങളും ഇത് സംബന്ധിച്ച പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിലവിൽ ജോലി ചെയ്യുന്ന യോഗ്യതയുള്ള എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക ഡിസൈൻ വിങ് രൂപീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബുകൾ സ്ഥാപിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓവർസിയർമാരുടെ നിയമനം നിലവിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്നാണ്. ഇത് ചില ജില്ലകൾക്ക് പ്രതികൂലമായിട്ട് മാറും. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെല്ലാം ഓവർസിയർമാരുടെ ഒഴിവുകൾ സ്ഥിരമായിട്ട് നിലനിൽക്കുകയാണ്, നികത്തപ്പെടുന്നില്ല. ഇത് പരിഹരിക്കുന്നതിനായി ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതിനെപ്പോഴും വരുന്നൊരു വലിയ പരാതിയാണ്. അതുപോലെ എഞ്ചിനീയർമാരുടെ ഒഴിവുകളും ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതും എപ്പോഴും ഉയർന്നു വരുന്നൊരു പരാതിയാണ്. ഇപ്പോൾ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എളുപ്പമുള്ള കാര്യമല്ല. കാരണം പേയിമാരായിട്ട് നിയമിച്ച ആളുകൾ പലരും ഒരു വർഷമൊക്കെ തികയുന്നതിന് മുമ്പ് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. KCBയിലേക്ക്, വാട്ടർ അതോറിറ്റിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയാണുള്ളത്. കാരണം അവർ പല ലിസ്റ്റിലും ഒരേ സമയം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാവുന്ന കാര്യം ജില്ലാടിസ്ഥാനത്തിൽ വിരമിച്ചവരുൾപ്പെടെയുള്ള എഞ്ചിനീയർമാരുടെ പാനൽ തയ്യാറാക്കുക എന്നതാണ്. ആ പാനലിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുക. അടിയന്തരമായി എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒഴിവുകൾ പരിഹരിക്കാനുള്ള നടപടി. ഗവൺമെന്റ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അത് പക്ഷെ പ്രധാനമായും ദീർഘകാല നടപടികളെക്കുറിച്ചുള്ളതാണ്. അതും സർക്കാർ അതിൽ സാധ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ കുറെ കാലമായിട്ട് നേരിടുന്നൊരു പ്രശ്നമാണ്.
എഞ്ചിനീയർമാരുടെ ഒരു ക്ഷാമം തദ്ദേശ വകുപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. ഓവർസിയർമാരുടെ നിയമനം ജില്ലാടിസ്ഥാനത്തിൽ നടത്താനുള്ള നടപടി സ്വീകരിക്കും. പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം അവസാനിപ്പിച്ചതുകൊണ്ട് ആ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലുള്ളവരെ ഇപ്പോൾ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക ഇല്ലാതിരുന്ന ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പുനർവിന്യസിച്ചിട്ടുണ്ട്. സീനിയർ ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലുള്ളവരെ പുനർവിന്യസിക്കുന്ന നടപടി നടന്നുവരുന്നു. കൂടാതെ പ്രിൻസിപ്പൽ ഡയറക്ടറിലെയും ചില തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും അധിക ജീവനക്കാരെയും പുനർവിന്യസിക്കും. ചിലയിടത്തൊക്കെ അധിക ജീവനക്കാരുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും പുനർവിന്യസിക്കും. ജീവനക്കാർക്കുള്ള പരിശീലനം സമയബന്ധിതമായും കാര്യക്ഷമമായും നടത്തും. സാധാരണ കിലയാണ് ഈ പരിശീലനം നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു പ്രത്യേകമായ സിലബസ് IMG ആവിഷ്കരിച്ച് IMG നേതൃത്വത്തിൽ സെക്രട്ടറിമാർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തിരുന്നു. സെക്രട്ടറിമാരെ കൂടുതൽ പ്രൊഫഷണൽ മികവുള്ളവരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടി പതിവ് പരിശീലനത്തിനപ്പുറം ഒരു പ്രത്യേക സിലബസ് ആവിഷ്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പരിശീലനം നടത്തിയത്. ആ പരിശീലനം തുടരും. കിലയുടെയും IMG നേതൃത്വത്തിലുള്ള പരിശീലന നടപടികൾ തുടരും. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ആളെ കിട്ടാത്തോണ്ടാണ്, വിരമിച്ചവരുടേത് ഉൾപ്പെടെയെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട് പ്രശ്നം അതിൽ വന്നിട്ടുണ്ട്, പ്രായോഗികമായിട്ടുള്ള പ്രശ്നം. ഒന്ന്, ഈ നിലവിൽ പേയി തസ്തികയ്ക്ക് ഇല്ലാത്തിടത്ത് പുതിയ ഒരാൾ, ഫ്രഷായിട്ടുള്ള ഒരാൾ വന്നാൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് തന്നെ സമയം വരും. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ വലിയ പരാതിയാണ് ഇത് സംബന്ധിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിരമിച്ചവരെ കൂടി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത്. മറ്റ് വകുപ്പുകളിലെ അല്ല, അതിപ്പോ സർക്കാർ അങ്ങനെ പരിഗണിച്ചിട്ടില്ല. അല്ല, നിലവിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഈ വകുപ്പിലെ പുനർവിന്യാസത്തെക്കുറിച്ചാണ്. ഏതാ നിയമനം? സാധാരണഗതിയിൽ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ, ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നം പറഞ്ഞത് നിയമനം കിട്ടിയ ആളുകൾ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞതാണോ അതിനു മുമ്പുള്ള വർഷമാണോ 128 പേരെ AE നിയമനം നടത്തി. കിലയിൽ അവർക്ക് പ്രത്യേക പരിശീലനമൊക്കെ കൊടുത്തു. കാരണം തദ്ദേശ വകുപ്പിൽ AE ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ പോലെയല്ല, കുറച്ച് സങ്കീർണമാണ്. അപ്പം അതുകൊണ്ടാണ് കിലയിൽ പ്രത്യേകമായ പരിശീലനമൊക്കെ കൊടുത്ത് ഇവരെ നിയമിച്ചു. ആ 128 പേരിൽ 93 പേരും ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് മറ്റു വകുപ്പുകളിലേക്ക് പോയി. ചിലരൊക്കെ പോയി ജോയിൻ ചെയ്തത് ഇതിനേക്കാൾ താഴ്ന്ന തസ്തികയിൽ, ഓവർസീർ തസ്തികയിലൊക്കെയാണ് പോയി ജോയിൻ ചെയ്തിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട് അതിന്. അതിനാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനൊരു വിദഗ്ധ സമിതിയെ വെച്ചത്. അവർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് അത് പരിശോധിച്ച് വരികയാണ്. പല കാരണമുണ്ട്. ഒന്ന്, വർക്ക് ലോഡ് ഉണ്ട്. തദ്ദേശ വകുപ്പിലാവുമ്പോൾ വർക്ക് ലോഡ് കൂടുതലാണ്. ശമ്പളം കൂടുതൽ കുറവാന്ന് ഞാൻ പറയില്ല, ഇതിനേക്കാൾ കൂടുതൽ മറ്റു പലയിടത്തും ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി. ഇവിടെ കുറവായതുകൊണ്ടല്ല, ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ്. അത് നിങ്ങളാരും മറന്നിട്ടില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അല്ലല്ല, ഫീസ് ഏകീകരിക്കാൻ പറ്റില്ല, അന്തരം കുറയ്ക്കുന്നാണ് പറഞ്ഞത്. അതെ, ഇപ്പോ വലിയ അന്തരം ഫീസിന്റെ കാര്യത്തിൽ ഉള്ളതായിട്ട് ഒരു പരാതി വരുന്നുണ്ട്. ആ അന്തരം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും.
നമുക്ക് വിശദമായി ചർച്ച ചെയ്തിട്ടാവാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അക്കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിന് ഇത് ഇതിനെ പൊതുവായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള മാലിന്യ പ്രശ്നവുമായിട്ട് കൂടി നമ്മളിതിനെ ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാർ ഊർജിതമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നടന്നിട്ടുണ്ട്, ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ മാലിന്യ പ്രശ്നം വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ധാരാളം നടന്നിട്ടുണ്ട്, നടന്നതിന്റെ കണക്കൊക്കെ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു. നല്ല നിലയിൽ തന്നെ ശുചീകരണം നടന്നിട്ടുണ്ട്. ഈ വർഷം ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായതും പറഞ്ഞിരുന്നല്ലോ, ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പെരുമാറ്റച്ചട്ടം മൂലമുണ്ടായ പ്രയാസം, ഇലക്ഷൻ കമ്മീഷന്റെ ചില നിയന്ത്രണങ്ങൾ വന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അസംബ്ലിയിലും പറഞ്ഞ കാര്യമാണ്. ആ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും നല്ല നിലയിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അടിയന്തര സാഹചര്യം ഏതാ? ഇപ്പോ മരുന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. മരുന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. കുളം മാത്രമല്ല, പരിസരവും കുളവും എല്ലാം വൃത്തിയായിരിക്കണം. ജലസ്രോതസ്സുകൾ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ ലക്ഷ്യം വെച്ചാണ് സർക്കാർ നിയമ ഭേദഗതി തന്നെ കൊണ്ടുവന്നത്. മുനിസിപ്പൽ ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ടിലൊക്കെ ഭേദഗതി വരുത്തി ജലസ്രോതസ് മലിനമാക്കിയാൽ നോൺ വയലബിൾ ഒഫൻസ് ആക്കി മാറ്റിയത് ഇപ്പോഴാണ്. ഈ വർഷമാണ് നമ്മൾ ഗവൺമെന്റ് ആ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. മാത്രമല്ല ഫൈൻ ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചു. കേക്കോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു ഒരു ചോദ്യത്തിന് പറഞ്ഞ മറുപടി തോക്കിൽ കയറി പറഞ്ഞാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞത് ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലിനമാക്കുന്നത് വൃത്തിയാക്കൽ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ ജോലി. നിർബാധം മലിനമാക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ സമയാസമയങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. വൃത്തിയാക്കണം, ഒപ്പം മലിനമാക്കുന്നത് തടയുകയും വേണം. രണ്ടിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വിട്ട ഭാഗം അദ്ദേഹം പൂരിപ്പിച്ചു. എവിടെ കന്നുകാലി കുളിപ്പിക്കുന്നത് തടയാൻ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാം. രണ്ടു തവണ ശുചിയാക്കി എന്നുള്ള കാര്യം ഇപ്പോ താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ. അതിനർത്ഥം കാര്യക്ഷമമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരു തവണയല്ല, സാധാരണ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന നിലയിൽ ഒരിക്കലാണ് നടക്കുക. ഇവിടെ രണ്ടു തവണ ശുചിയാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോ അല്ല, അത് ഒറ്റ സ്ഥലത്തായിട്ട് മാത്രമല്ലല്ലോ നടക്കുക. ശുചീകരണത്തിൽ ഉണ്ടായിട്ടുള്ള പൊതുവായ പുരോഗതിയാണല്ലോ അത് കാണിക്കുന്നത്. ശുചീകരണത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യക്ഷമതയുടെ കൂടി ഉദാഹരണമാണ്. അല്ല, ഒരു കുളം മാത്രമായിട്ട് രണ്ടു തവണ പോയിട്ടാരും ശുചീകരിക്കാനിടയില്ല. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും, ശക്തമായിട്ടുള്ള മോണിറ്ററിംഗ് ഇക്കാര്യത്തിലുണ്ടാവും. ഇപ്പോൾ തന്നെയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ സ്വീകരിച്ച നടപടി. അത് വേറൊരു വിഷയമായതുകൊണ്ട് മാലിന്യത്തിന്റെ കാര്യത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളത്തിൽ മാത്രം നിൽക്കുകയാണ്. കുളത്തിൽ നിന്ന് കരക്കി കയറൂ.
ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോ വാർഡിലും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഫീസില്ല, യൂസർ ഫീ ഇല്ല, അതെല്ലാവരെയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ വാർഡിലും ഇത് അടയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ അവരുടെ യൂസർ ഫീ തദ്ദേശ സ്ഥാപനം ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരിതകർമ്മസേന ഒരു സംരംഭക മോഡലാണ്, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭക മാതൃകയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ അവരുടെ വരുമാനം ഈ യൂസർ ഫീ ആണ്. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനത്തിന് അർഹരായവരെ ഒഴിവാക്കാം, അതിനിപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട്. സർക്കാർ ഒഴിവാക്കേണ്ട കാര്യമല്ല, സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ട് ഒഴിവാക്കാൻ. അതിദരിദ്രരല്ലാതെ ആരെയെല്ലാം ഒഴിവാക്കുന്നോ അവരുടെ യൂസർ ഫീ തദ്ദേശ സ്ഥാപനം കൊടുക്കണം. കാര്യം വ്യക്തമായില്ലേ? വ്യക്തതയുണ്ട് കാര്യങ്ങളിൽ, കുറച്ചുകൂടി കാര്യങ്ങൾ ഉപാധികൾ ഏർപ്പെടുത്തേണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാൻ പൊതുവിൽ ഉപാധികൾ എന്ന് പറഞ്ഞത്. അതായത് ദൂരപരിധി നിശ്ചയിക്കേണ്ടി വരും, 200 മീറ്റർ എന്നാണ് കണ്ടിട്ടുള്ളത്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതേ ഉള്ളൂ. ആരുടെ കാര്യത്തിലാണ്? ക്ലീനിങ് സ്റ്റാഫിന്റെ. അവരുടെ കാര്യത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക കാര്യം പരിശോധിച്ച് ചെയ്യും. ഇപ്പോൾ തന്നെ അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും മറ്റും ലഭ്യമാക്കുന്നതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അത് ഉറപ്പുവരുത്തണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശദമായി പരിശോധിച്ച് സാധ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. അതാണ് ഞാൻ ഈ തദ്ദേശ വകുപ്പായതുകൊണ്ട് ആർക്കും ഒരു ചൂടുണ്ടായിരുന്നില്ല ഇതുവരെ, ഒരു താല്പര്യം നിങ്ങൾ ആരും കാണിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇനി ഒരു ചൂട് പകരണമെങ്കിൽ അതിലേക്ക് കടക്കണമെന്നുള്ളതാണ് സ്ഥിതിയും തോന്നുന്നു. അതാ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, അത് തയ്യാറായി കഴിഞ്ഞാൽ മറ്റാരോട് പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളോടായിരിക്കും പറയാന്നുള്ളത്. നിങ്ങളെ അറിയിച്ച ശേഷമേ വേറെ ആരെയും അറിയിക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പറഞ്ഞത്, തദ്ദേശ വകുപ്പായതുകൊണ്ട് ഒട്ടും ഒരു ഊർജ്ജസ്വലത കാണുന്നില്ല. വകുപ്പ് മാത്രമേ ഉള്ളൂ, മദ്യനയം ഇല്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു താല്പര്യവും കാണുന്നില്ല. ശരി ശരി.